പുഴുങ്ങിയ ഉരുളക്കിഴങ്ങാണ് നമുക്ക് ആവശ്യം ഇതെല്ലാം നമുക്കൊന്ന് ഉടച്ചെടുക്കണം ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കണം രണ്ട് അല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് അത് ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുക കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് ഇട്ട് കൊടുക്കുക നന്നായിട്ട് കൈ കൊണ്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ എല്ലാം ഇങ്ങനെയൊന്ന് മിക്സ് ചെയ്ത് എടുത്തു ഇനി ഇതിൽ നിന്ന് ചെറിയൊരു ഉണ്ട ഇങ്ങനെയൊന്ന് എടുക്കുക നന്നായിട്ട് ഇതിങ്ങനെ ഉണ്ട പിടിച്ചെടുത്തു എന്നിട്ട് നമ്മുടെ ഈ ഉള്ളം കൈയിലേക്ക് ഇതിങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കുക എന്നിട്ട് നടുക്ക് നമുക്കൊരു ഹോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇങ്ങനത്തെ ഷേപ്പിലൊന്ന് എല്ലാം ഒന്ന് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് എല്ലാം ഒന്ന് ചെയ്തെടുത്തു ഇനി ഒരു പാത്രം എടുക്കുക അതിലേക്ക് ഒരു ചെറിയ കപ്പ് മൈദ മാവ് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ഒരു ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഇതൊന്ന് കലക്കിയെടുക്കാം അപ്പോൾ മൈദമാവ് നമ്മളിങ്ങനെ ഒന്ന് കലക്കിയെടുത്തു ഇനി ഒരു ചട്ടിയിൽ കുറച്ച് എണ്ണ വെക്കുക എണ്ണ നന്നായിട്ട് ഒന്ന് ചൂടാവട്ടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് എടുക്കുക എന്നിട്ട് നമുക്ക് ഈ മാവിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മുക്കിയെടുക്കുക എല്ലായിടത്തും ഈ മാവിൽ ഇതൊന്ന് മുക്കി ഇങ്ങനെ എടുക്കുക എന്നിട്ട് നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോ നമുക്കിത് ഓരോന്നും ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കാമേ മാവിൽ നന്നായിട്ട് മുങ്ങണം എന്നിട്ടിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു വശം മുരിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് മറിച്ച് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് വട എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്കിനിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം അപ്പോഴേ നമ്മുടെ ഉരുളക്കിഴങ്ങ് വട എല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മൾ എപ്പോഴും സാധാരണ ഉരുളക്കിഴങ്ങ് ബോണ്ടയല്ലേ ഉണ്ടാക്കാം അപ്പോൾ ഇന്നൊരു റെയർ ആയിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് വട ഉണ്ടാക്കാം അപ്പോൾ ദാ നമ്മുടെ വട കണ്ടല്ലോ നല്ല ചെറിയ വടയാണ് നല്ല ടേസ്റ്റ് ആണ് നല്ല ക്രിസ്പിയാണ് കണ്ടോ ആ സൗണ്ട് കേട്ടോ നമ്മൾ മൈദ മാവൊക്കെ ഇട്ടുകൊണ്ട് നല്ല ക്രിസ്പിയാണ് നല്ല ചൂടുണ്ടേ അതാണ് ഞാൻ പെട്ടെന്ന് വെച്ച് കളഞ്ഞത് അപ്പോൾ നമുക്ക് ഇതിന്റെ ഉള്ളൊന്ന് നോക്കാം നല്ല ദാ ഇത് നമുക്ക് സോസിൽ മുക്കിയോ എങ്ങനെ വേണമെന്ന് കഴിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാലും നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പി ആയിട്ട് കാണാം.